Hi friends, welcome back to our channel. Today we talk about autoimmune diseases. പലതരം ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറുകളെ കുറിച്ചും അതിനുള്ള പ്രകൃതിദത്ത പരിഹാരങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾ പലതരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കുറച്ച് കാര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, രണ്ട് ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ്, ടൈപ്പ് ടു പ്രമേഹം, മൾട്ടിപ്പിൾ സ്കലോറിസിസ്, സീലിയാക്ക് രോഗം, ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ്, ഗ്രേവിസ് രോഗം, സോറിയാസിസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ജോർജൻ സിൻഡ്രം, ആംഗോലൈസിംഗ് സ്പോണ്ടിലൈറ്റിസ്, മയസ്തീനിയ ഗ്രാവിസ്, വിനാശകരമായ അനീമിയ, വാസ്കുലിറ്റിസ്, ഡെർമറ്റോ മയോസൈറ്റിസ്, ചുണങ്ങ് തുടങ്ങിയവ അതിൽപ്പെട്ട ചില ലക്ഷണങ്ങളാണ്. അപ്പൊ രോഗപ്രതിരോധ വ്യവസ്ഥ ശരീരത്തിൻ്റെ സ്വന്തം കോശങ്ങളെയോ ടിഷ്യൂകളെയോ അവയവങ്ങളെയോ തെറ്റായി ആക്രമിക്കുമ്പോൾ സ്വയം രോഗപ്രതിരോധ വൈകല്യങ്ങൾ സംഭവിക്കുന്നു. 100-ൽ അധികം വ്യത്യസ്ത തരം സ്വയം രോഗപ്രതിരോധ രോഗങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവ ഓരോന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്നു. അവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില പൊതുവായ തരങ്ങളും സ്വാഭാവിക പിന്തുണ തന്ത്രങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നത് സന്ധികളെ ബാധിക്കുന്ന ഒരു വിട്ടുമാറാത്ത കോശജലന രോഗമാണ്. ഇത് വേദനയ്ക്കും വീക്കത്തിനും സാധ്യതയുള്ള സംയുക്ത നാശത്തിനും കാരണമാകുന്നു. പ്രകൃതിദത്ത പരിഹാരമാർഗങ്ങൾ: ഭക്ഷണം, ഡയറ്റ്സ്, ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ, ഫാറ്റി ഫിഷ്, ഫ്ലാക്സീഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, സരസഫലങ്ങൾ, ഇലക്കറികൾ എന്നിവയാൽ സമ്പന്നമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം നാം ഉപയോഗിക്കുക. സപ്ലിമെൻറ്റുകൾ: മഞ്ഞൾ, കുർക്കുമിൻ, ഇഞ്ചി, ഒമേഗ ത്രീ സപ്ലിമെൻറ്റുകൾ എടുക്കാവുന്നതാണ്. വ്യായാമം: നീന്തൽ, യോഗ, നടത്തം തുടങ്ങിയ കുറഞ്ഞ സ്വാധീനം ചെലുത്തുന്ന പ്രവർത്തനങ്ങൾ ആവാം. സ്ട്രെസ് മാനേജ്മെൻറ്: ധ്യാനം, ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ, മതിയായ ഉറക്കം എന്നിവ ഉണ്ടാകേണ്ടത് പ്രധാനമാണ്. രണ്ട്, ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ്. രോഗപ്രതിരോധ വ്യവസ്ഥ തൈറോയിഡ് ഗ്രന്ഥിയെ ആക്രമിക്കുന്ന ഒരു സ്വയം രോഗപ്രതിരോധ വൈകല്യമാണ്. പലപ്പോഴും ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് ഇത് നയിക്കുന്നു. പ്രകൃതിദത്ത പിന്തുണാ തന്ത്രങ്ങൾ: ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റുകൾ. ഗ്ലൂട്ടൻ സ്വയം പ്രതിരോധ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കും. തൈറോയിഡ് പിന്തുണയ്ക്കായി സെലീനിയവും അയോഡിനും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. സപ്ലിമെൻറ്റുകൾ: സെലീനിയം, സിങ്ക്, വിറ്റമിൻ ഡി എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രെസ് മാനേജ്മെൻറ്: യോഗയും മൈൻഡ്ഫുൾനെസ് പരിശീലനങ്ങളും സ്ഥിരമായി പരിശീലിക്കുക. ടോക്സിനുകൾ ഒഴിവാക്കുക. തൈറോയിഡ് പ്രവർത്തനത്തെ ബാധിച്ചേക്കാവുന്ന പാരിസ്ഥിതിക വിഷങ്ങളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക. നമ്പർ 3, ടൈപ്പ് ടു പ്രമേഹം. രോഗപ്രതിരോധ വ്യവസ്ഥ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ആക്രമിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. പ്രകൃതിദത്ത പിന്തുണാ തന്ത്രങ്ങൾ: കുറഞ്ഞ ഗ്ലൈസീമിക് ഡയറ്റ്, ധാന്യങ്ങൾ, മെലിഞ്ഞ പ്രോട്ടീനുകൾ,
ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സപ്ലിമെന്റുകൾ ആൽഫ ലിപോയിക് ആസിഡ്, ക്രോമിയം, വിറ്റമിൻ ഡി എന്നിവ ഉപയോഗിക്കാം. വ്യായാമം ഇൻസുലിൻ സംവേദന ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. ബ്ലഡ് ഷുഗർ മോണിറ്ററിംഗ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ ഇടയ്ക്കിടെ നിരീക്ഷണം നല്ലതാണ്. മൾട്ടിപ്പിൾ സ്കലോറിസിസ് ഞരമ്പുകളുടെ സംരക്ഷിത ആവരണത്തെ പ്രതിരോധ സംവിധാനം ആക്രമിക്കുകയും നാഡീസംബന്ധമായ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണിത്. പ്രകൃതിദത്ത പിന്തുണാ തന്ത്രങ്ങൾ, ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റുകൾ ഉപയോഗിക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പന്നമാക്കുക ഭക്ഷണം. സപ്ലിമെന്റുകൾ വിറ്റമിൻ ഡി, ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ, മഗ്നീഷ്യം പോലെയുള്ള സപ്ലിമെന്റുകൾ ഉപയോഗിക്കാവുന്നു. വ്യായാമം പേശികളുടെ ശക്തിയും ചലനശേഷിയും നിലനിർത്താൻ ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സ്ട്രെസ് മാനേജ്മെന്റ് മെഡിറ്റേഷൻ, അക്യുപഞ്ചർ, സ്ട്രെസ് റിഡക്ഷൻ തെറാപ്പികൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പരിശീലിക്കുക. ലൂപ്പസ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തോമറ്റോസിസ് SLE ചർമ്മം, സന്ധികൾ, വൃക്കകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം അവയവങ്ങളെ ബാധിക്കുന്ന ഒരു വ്യവസ്ഥാപരമായ സ്വയം രോഗപ്രതിരോധ രോഗമാണിത്. പ്രകൃതിദത്ത പിന്തുണാ മാർഗങ്ങൾ, ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, അമിതമായ സൂര്യപ്രകാശം എന്നിവ പോലുള്ള ജ്വലനത്തിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സപ്ലിമെന്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ ഡി, മഞ്ഞൾ, കുർക്കുമിൻ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. സൺ പ്രൊട്ടക്ഷൻ ഫ്ലേ അപ്പുകൾ തടയാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുക, സംരക്ഷണ വസ്ത്രങ്ങളും ധരിക്കേണ്ടതാണ്. സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുക. സോറിയാസിസ് ചർമ്മത്തിൽ ചുവന്ന ചെതുമ്പൽ പാടുകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്വയം രോഗപ്രതിരോധ ചർമ്മ അവസ്ഥയാണിത്. പ്രകൃതിദത്ത പിന്തുണാ മാർഗങ്ങൾ മത്സ്യം, ഇലക്കറികൾ, സരസഫലങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. സപ്ലിമെന്റുകൾ മത്സ്യ എണ്ണ, വിറ്റാമിൻ ഡി, പ്രോബയോട്ടിക്സ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. പ്രാദേശിക ചികിത്സകൾ കറ്റാർ വാഴ, ടീ ട്രീ ഓയിൽ, ചർമ്മത്തിന് ആശ്വാസം നൽകുന്ന വെളിച്ചെണ്ണ തുടങ്ങിയവയും ആവാവുന്നതാണ്. സ്ട്രെസ് മാനേജ്മെന്റ് ധ്യാനം, യോഗ, സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ പരിശീലിക്കുക. സീലിയാക്ക് രോഗം ഗ്ലൂട്ടൻ കഴിക്കുന്നത് ചെറുകുടലിൽ തകരാറുണ്ടാക്കുന്ന ഒരു സ്വയം രോഗപ്രതിരോധ വൈകല്യമാണ്. പ്രകൃതിദത്ത മാർഗങ്ങൾ കർശനമായ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്, സപ്ലിമെന്റുകൾ, പ്രോബയോട്ടിക്സ്, വിറ്റമിൻ ഡി, സിങ്ക് എന്നിവ ഉപയോഗിക്കുക. ദഹന പിന്തുണ കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന എൻസൈമുകളും പ്രോബയോട്ടിക്കുകളും ഉപയോഗിക്കുക. ന്യൂട്രിയന്റ് മോണിറ്ററിംഗ് പോഷകങ്ങളുടെ കുറവുകൾക്കുള്ള പതിവ് പരിശോധനകൾ, ഉദാഹരണത്തിന് അയൺ, ബി കോംപ്ലക്സ്, B12 എന്നിവ പരിശോധിക്കുക. സ്വയം രോഗപ്രതിരോധ വൈകല്യങ്ങൾക്കുള്ള പൊതു പ്രകൃതിദത്ത പിന്തുണാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണക്രമം സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാരകൾ, അലർജികൾ ഉണ്ടാക്കുന്നവ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ ഭക്ഷണങ്ങളും അടങ്ങിയ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി
ഡയറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗട്ട് ഹെൽത്ത്, പ്രോബയോട്ടിക്സ്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുക. സ്ട്രെസ് മാനേജ്മെന്റിന് ധ്യാനം, യോഗ, മതിയായ ഉറക്കം തുടങ്ങിയ സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ പതിവായി പരിശീലിക്കുക. പാരിസ്ഥിതിക വിഷവസ്തുക്കൾ സ്വയം രോഗ പ്രതിരോധ അവസ്ഥകളെ വഷളാക്കുന്ന BPA കീടനാശിനികൾ, കനത്ത ലോഹങ്ങൾ എന്നിവ പോലുള്ള വിഷവസ്തുക്കളുമായി സമ്പർക്കം കുറയ്ക്കുക. പതിവ് വ്യായാമം നിങ്ങളുടെ ഊർജ നിലകൾക്കും ശാരീരിക കഴിവുകൾക്കും അനുസൃതമായി ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. മതിയായ ഉറക്കം രോഗപ്രതിരോധ നിയന്ത്രണത്തെ പിന്തുണയ്ക്കുന്നതിന് 7 മുതൽ 9 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ഉറപ്പാക്കുക. സ്വാഭാവിക തന്ത്രങ്ങൾ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള രോഗ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുമെങ്കിലും അവ പരമ്പരാഗത വൈദ്യചികിത്സകളെ മാറ്റിസ്ഥാപിക്കരുത്, പകരം വയ്ക്കണം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും കൂടിയാലോചിക്കുക. ഓൾവേസ് കൺസൾട്ട് വിത്ത് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ബിഫോർ സ്റ്റാർട്ടിംഗ് എനി ന്യൂ ട്രീറ്റ്മെന്റ് ഓർ സപ്ലിമെന്റ് റെജിമെ. ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. ഇഫ് യു വാണ്ട് ടു ലേൺ മോർ, കോണ്ടാക്ട് അസ്. സൂപ്പർ ചാർജ് യുവർ ഹെൽത്ത്. Stay healthy lifestyle. Thanks for watching this video.